സ്വാഗതം ജില്ലാ സെക്രട്ടറി സുരേഷ് എത്തിയിട്ടുണ്ട്. ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ കെ നിഷാദ് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ സച്ചിദാനന്ദൻ വിജയേട്ടൻ ജില്ലാ പ്രസിഡന്റ് കർഷകമോർച്ച ശില്പശാല സംഘടിപ്പിക്കാവുന്ന പരിപാടി ഇവിടെ ശ്രീകൃഷ്ണപുരം മണ്ഡലത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ പരിപാടിയിൽ അധ്യക്ഷൻ വഹിച്ചിരിക്കുന്നത് നമ്മുടെ കർഷകമോർച്ചയുടെ ശാശ്വത പരിഹാരത്തോട് കൂടിയിട്ടാണ് സർക്കാർ ജോലി ചെയ്യുന്നത്. എന്നിരുന്നാൽ കർഷകനോ സമയമില്ല, നേരമില്ല, രാത്രിയില്ല, പകലില്ല, പല രീതിയിലും ബുദ്ധിമുട്ടി അന്നദാതാക്കളാണ്. കർഷകരെ സമയം നേരം നോക്കാതെ പണിയെടുത്ത് ഇവിടുത്തെ സാധാരണമായ ഈ സർക്കാർ ജോലിക്കാർ ഉൾപ്പെടെ, ഞാൻ സർക്കാർ ജോലി എന്ന് പറഞ്ഞത് എക്സാമ്പിളാണ്, ആക്ഷേപിക്കലല്ല, എല്ലാവരും നമ്മൾ ബഹുമാനിക്കുന്നവരാണ്. പക്ഷേ കർഷകരുടെ യാതൊരു താരതമ്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞത്. ആ സമയത്ത് കാലഘട്ടങ്ങൾ നോക്കി കൃഷി ഇറക്കി വിളവെടുത്തു കഴിഞ്ഞാലോ ആ വിളവ് നമ്മൾക്ക് അർഹതപ്പെട്ട രീതിയിൽ നമ്മൾക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നില്ല. അതെന്ത് ചെയ്യുന്നു? ഇടനിലക്കാരാണ് തട്ടിക്കൊണ്ടുവരുന്നത്. ഇപ്പോൾ വാഴകൃഷിയുണ്ട്, വാഴകൃഷിക്കാരുടെ സ്ഥിതി എന്താ? വാഴകൃഷി കടിയിലെ കൃഷ്ണമണി പോലെയാണ്, നമ്മളതിനെ സൂക്ഷിച്ച് നമ്മളത് കടയിൽ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അതേ ആദായം ആർക്കുണ്ട്? ഇടനിലക്കാരായിട്ട് കച്ചവടക്കാരനുണ്ട്, സത്യമല്ലേ? അതുപോലെ തന്നെ പല രീതിയിലും കർഷകന് യാതനകൾ മാത്രമാണ് പങ്കുവെച്ചിട്ടുള്ളൂ. ഒരു പെൻഷൻ കേരള ഗവൺമെന്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞതല്ലാതെ കൃത്യമായിട്ട് ലഭിക്കാറില്ല, പെൻഷൻ ലഭിക്കാറില്ല. പെൻഷൻ ആനുപാതികമായിട്ട് 5000 രൂപയിൽ കൂടുതൽ കിട്ടിയാലേ കർഷകന് എന്തെങ്കിലും ആവുള്ളൂ. ഇന്ന് 28 രൂപ 20 പൈസ ഒരു കിലോ നെല്ല് എല്ലാവർക്കും അറിയാം, അല്ലെ? 20 രൂപ 40 പൈസ ആരുടെയാണ്? കേന്ദ്ര സർക്കാരിനാണ്. കേരളത്തിൻ്റെയോ 7 രൂപ 80 പൈസ. ഈ 7 രൂപ 80 പൈസ കേരള സർക്കാർ കൊടുക്കുന്നുള്ളൂ, ബാക്കി മുഴുവൻ കേന്ദ്രത്തിൻ്റെ 20 രൂപ 40 പൈസയും കേന്ദ്രം നൽകിയിട്ടാണ്. എന്തിനാണത് കേന്ദ്രം നൽകുന്നത്? കൃഷിയെ, കർഷകരുണ്ടെങ്കിലേ നാടിന് നന്മയുള്ളൂ. നാട്ടിൻ്റെ ഈ നാട് നന്നായിട്ട് വികസിച്ച് വരണമെങ്കിൽ കൃഷി ഉണ്ടാവണം. കുറെ പൈസ മാത്രം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഭക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് എന്ത് വേണം? കൃഷി, അന്നം വേണം, ചോറ് വേണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭക്ഷണം നമുക്ക് അത്യാവശ്യമാണ്. അത് ആരാ ഉത്പാദിപ്പിക്കുന്നത്? കർഷകനാണ് ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ കർഷകനെ നിലനിർത്തേണ്ടത് ആവശ്യമല്ലേ? പുതിയൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു, 5 ഏക്കറിൽ കൂടുതലുള്ള കൃഷിക്കാരന് എന്ത് ലഭിക്കില്ല? 20 രൂപ 40 പൈസ ഒരു കിലോ നെല്ലിന് തരും. പക്ഷേ 7 രൂപ 80 പൈസ കേരള സർക്കാരിന്റെ വിഹിതം ഈ 5 ഏക്കറിൽ കൂടുതലുള്ള കൃഷിക്കാരന് ലഭിക്കില്ല. ഇപ്രാവശ്യം ദൈവസഹായത്താൽ കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് കൃഷി വളരെ നന്നായി യോജിച്ചു വന്നിട്ടുണ്ട്. കൃഷി നല്ല രീതിയിൽ യോജിച്ചു വന്നപ്പോ നെല്ലുന്ന നല്ല വിളവെല്ലാം വന്നു. 2500 2600 കിലോ നെല്ല് കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ സർക്കാർ എന്താ നിലപാട് എടുത്തിരിക്കുന്നത്? 2200 കിലോ വരെ നെല്ലെടുക്കൂ, ശരിയല്ലേ? 2200 കിലോ വരെ എടുക്കുള്ളൂ. അതിൽ കൂടുതലുള്ള നെല്ല് നമ്മളെ ഓപ്പൺ മാർക്കറ്റിൽ എന്താ വരാ? 22 രൂപ 23 രൂപയുള്ളൂ. നമുക്ക് കിട്ടേണ്ടത് 28 20 പൈസയാണ്. നമുക്ക് ഇപ്പോഴത്തെ കൃഷിയുടെ ചെലവും ഇതുവരെയുള്ള ഡീസലിന് ഇപ്പോ 2 രൂപ സെസ് അങ്ങനെ കൃഷി ചെലവെല്ലാം വർദ്ധിച്ച് വളരെ വലിയ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു കിലോ നെല്ലിന് എത്ര രൂപ കിട്ടണം? നമുക്ക് 35 രൂപ കിട്ടിയാലേ ഇന്നത്തെ കൃഷി ചെലവ് ആനുപാതികമായിട്ട് നമ്മൾക്ക് നഷ്ടം കൂടാതെ നികത്താൻ പറ്റുള്ളൂ. ഈ കിട്ടുന്ന 28 രൂപ 20 പൈസയോ ബാങ്കിലൂടെ തരുന്ന
നമ്മൾ ആരായിക്ക് മാറ്റും വായ്പക്കാരനായിക്ക് മാറ്റിയിരിക്കുക. കടമാണ് നമുക്ക് തരുന്നത്. നമ്മുടെ സിബിൽ സർക്കാർ കൃത്യമായിട്ടും ബാങ്കിലേക്ക് അതിൻ്റെ പലിശയും അതിൻ്റെ മുതലും അടക്കാത്ത പക്ഷം കൃഷിക്കാരൻ്റെ സിബിലാണ് കുറഞ്ഞു പോണത്. മറ്റ് വിദ്യാഭ്യാസ വായ്പയോ അല്ലെങ്കിൽ വാഹന വായ്പയോ മേടിക്കുന്ന സമയത്ത് നമ്മളുടെ സിബിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സർക്കാർ അടക്കാത്ത പക്ഷം നമ്മളെ ഉൽപ്പാദിപ്പിച്ച നമ്മളെ ബുദ്ധിമുട്ടി ഏറ്റവും കൂടുതൽ വളരെ പ്രയാസപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഉൽപ്പന്നം സർക്കാരിന് കൊടുത്തു. സർക്കാർ എന്ത് ചെയ്തു? നമുക്ക് കടക്കാരനായിട്ട് വായ്പയായിട്ടാണ് തരുന്നത്. ഇതൊരു ചതിയല്ല ചെയ്തിരിക്കുന്നത്? കൃഷിക്കാരനെ പക്ഷെ ഇതിൻ്റെ ഇതൊരു വലിയ ചതി പറയാനുണ്ടോ? ഈ ചതിയിൽപ്പെട്ട് കിടക്കുക നമ്മൾ. കൃഷിക്കാരുടെ ഉന്നമനത്തിനാണ് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ പോയി ഓരോരോ സംസാരിച്ച് ഓരോരോ സമരങ്ങൾ. എന്തിനാ സമരം? കർഷകരെ രക്ഷിക്കാൻ. നമ്മുടെ പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ ലോക നേതാവായിട്ടുള്ള പ്രധാനമന്ത്രി കൃഷിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് മണ്ഡി എന്നുള്ള സമ്പ്രദായങ്ങളൊക്കെ നടപ്പിലാക്കി അവരുടെ മണ്ഡി സമരം നടന്നുകൊണ്ടിരിക്കുന്ന മണ്ഡി സമ്പ്രദായം നിർത്തലാക്കാൻ വേണ്ടി പ്രധാനമന്ത്രി മുൻകൈയെടുത്ത് പുതിയ കൃഷി സമ്പ്രദായം നടത്തുന്ന സമയത്ത് ഇവിടെ എന്താ ചെയ്യുന്നത്? ഡൽഹി പോയിട്ട് സമരം. ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ആൾക്കാരെ അവിടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ സമരം ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാ? കർഷകരെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. കേരളത്തിലത്തെ സ്ഥിതി, 5 ഏക്കറിൽ കൂടുതലുള്ള കർഷകരെ അതിൻ്റെതായിട്ടുള്ള നെല്ല് ആ ഉൽപ്പാദിപ്പിക്കുന്ന ഇത് എടുക്കാൻ സാധ്യമല്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ വന്യമൃഗ ശല്യം കൊണ്ട് കൃഷിക്കാരൻ്റെ സ്ഥിതി എന്താ? പന്നിയുടെ ആക്രമണം, ചെന്നായി, അതുപോലെ കരടി, ആന, പുലി, ഇനിയിപ്പോ ഒന്നും പറയാനില്ല. എല്ലാം മലമ്പുഴ ഭാഗത്തും നിങ്ങളുടെ ഭാഗത്തും എല്ലാ ഭാഗത്തും ഞങ്ങളെ ഇപ്പൊ വല്ലാത്ത സമരം നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ കൊല്ലങ്കോടിനടുത്ത് മുതൽമട പഞ്ചായത്തില് എവിടെയോ പ്രശ്നക്കാരനായിട്ടില്ല അരിക്കൊമ്പൻ എന്ന് പറയുന്ന കാട്ടാനയെ പിടിച്ചിട്ട് കോടതിയെ പറഞ്ഞിരിക്കുന്നത് എവിടെ കൊണ്ടുവിടാൻ? നേരെ പറമ്പിക്കുളത്ത് കൊണ്ടുവിടാനാണ്. അല്ലാതെ തന്നെ പറമ്പിക്കുളത്ത് ഇഷ്ടമാനുസരിച്ച് പാലക്കാട്ടുകാരെ സംബന്ധിച്ച്, കാർഷിക മേഖലയെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ പറയണമെന്നില്ല. ഒരു കാർഷിക ജില്ലയാണ് പാലക്കാട്. കേരളത്തിന്റെ പ്രധാന നെല്ലുൽപാദന കേന്ദ്രം കൂടിയാണ് പാലക്കാട്. ഞാൻ വരുന്നത് കേരളത്തിന്റെ നെല്ലറ എന്ന് പറയുന്ന കുട്ടനാട് ഉൾപ്പെടുന്ന ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്.
ഓരോ പ്രാവശ്യവും നെല്ല് ഉൽപാദിപ്പിച്ചു കഴിഞ്ഞാൽ കർഷകനെ അത് വിൽപ്പന നടത്തുന്ന സമയത്ത് നേരിടുന്ന പ്രതിസന്ധി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടനാടിനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ കഴിഞ്ഞു. അതിനു പുറമെ കാർഷിക യന്ത്രവൽക്കരണവും ദേശീയ കാർഷിക അടിസ്ഥാന സൗകര്യ നിധി, മൂന്ന് വിചാര പ്രയോഗവും, ഗവേഷണവും, ജലസേചനം, മത്സ്യകൃഷി, മൃഗസംരക്ഷണം, സൗരോർജം എന്നിങ്ങനെ കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മുന്നേറ്റമാണ് ഭാരതം നേടുന്നത്. സമരായുധമായി മാറ്റിയില്ലേ? നിൻ പേരു പറഞ്ഞിട്ടവർ വോട്ടിരന്നു വാങ്ങിയില്ലേ? നിൻ കൂട്ടരെയെല്ലാം അവർ വിധവയാക്കി മാറ്റിയില്ലേ? വേണ്ട നമുക്കി കള്ള കമ്മ്യൂണിസം, ചേരാം എൻ ഡി എയിൽ. ബഹുമാനിക്കും തലമുറയെ വളർത്താം. നിൻ ശക്തിയിൽ ഈ നാട്ടിൽ പൊൻപുലരുകൾ തീർക്കാം. നിന്നെ ബഹുമാനിക്കും തലമുറയെ വളർത്താം. നാടിൻ നന്മയ്ക്കായി നേരിൻ വിജയത്തിൻ. മോദി വരുന്നേ നാടിനിന്നുത്സവമായേ, കേരളം കൂടെ വരുന്നേ താമരക്കാലമതായേ. അഴിമതി ഭരണ കേരളം ഇവിടിനി അറുതിയാകുവാൻ, അനുപമ രാഷ്ട്ര വൈഭവം അടിമുടി പൊത്തുലഞ്ഞിടാൻ. നമോ നമോ മോദി വരുന്നേ നാടിനിന്നുത്സവമായേ, കേരളം കൂടെ വരുന്നേ താമരക്കാലമതായേ. മാറി മാറി ഭരിച്ചിരു മുന്നണികൾ കുളമാക്കി വാഴുന്നൊരു കേരളത്തിൽ, ഏ മനമകര വിശ്വാസമൊക്കെ നഷ്ടമായി തമ്മ കണ്ണീരും കേരളത്തിൽ. നമോ നമോ മോദി വരുന്നേ നാടിനിന്നുത്സവമായേ, കേരളം കൂടെ വരുന്നേ താമരക്കാലമതായേ.
അഴിമതിയും അനാശാസ്യവും നിറയുന്ന ഒരാ കോൺഗ്രസ്സും അധികാരഭ്രാന്താൽ നാശം വിതറുന്ന കമ്മ്യൂണിസവും കപട ജനസേവകരായി ഇവിടിതാ ഒന്നാകുന്നു. കള്ളവും ചതിയും കൊണ്ടി കേരളം കട്ടുമുടിച്ചും രാഷ്ട്രീയ പ്രതിയോഗികളെ നിഷ്ഠൂരമായി കൊന്നും മതി മതി ഇനി വിടി ഭരണം ഉടനെ ഭരണം എൻ ഡി എ. കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ യോഗം, യോഗത്തിൽ പങ്കെടുക്കുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാമേന്ദ്രേട്ടൻ, ജില്ലാ പ്രസിഡന്റ് വേണുജി, ജില്ലാ സെക്രട്ടറി സുരേഷ് ജി, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് നിഷാദ് ജി, ജനറൽ സെക്രട്ടറി സച്ചിദാനന്ദ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്ന പി ഗോപാലകൃഷ്ണൻ, അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് ഏട്ടൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരും. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും പ്രവർത്തകർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇത്തവണ കേന്ദ്ര ഗവൺമെന്റ് നെൽ കർഷകർക്ക് വേണ്ടി നെല്ലിന്റെ താങ്ങുവില ഉറപ്പിക്കുന്നതിന് വേണ്ടി 20 രൂപ 40 പൈസ സബ്സിഡി നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായപ്പോൾ കേരള ഗവൺമെന്റ് നിലവിലുള്ള സബ്സിഡി കുറയ്ക്കുകയാണ് ചെയ്തത്. 7 രൂപ 80 പൈസയാണ് കേരള സർക്കാർ നൽകുന്ന സബ്സിഡി. മൊത്തം 28 രൂപയും ചില്ലറയും കിട്ടേണ്ട ആനുകൂല്യം പോലും കേരളത്തിലെ കർഷകർക്ക് കിട്ടാനുള്ള സംവിധാനം കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കുന്നില്ല. കേരളത്തിലെ നമ്മുടെ ആരാധ്യനായിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് അത്തരത്തിലുള്ള സമീപനമാണ് എടുക്കുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റ് കഴിഞ്ഞ വർഷം കേരള ഗവൺമെന്റ് ഈ നാട്ടിലെ നാളികേര കർഷകർക്ക് വേണ്ടി അവരുടെ താങ്ങുവില 32 രൂപ താങ്ങുവില നിശ്ചയിച്ചിട്ടുള്ള ഒരു കേരളത്തിലെ ഗവൺമെന്റ് ഇന്ന് നമ്മളെല്ലാവരും തേങ്ങ കൊടുക്കുന്നത് എത്ര രൂപയ്ക്കാണ് ഇവിടുത്തെ കർഷകരുടെ തേങ്ങ ഇവിടെ വിപണനം ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. 32 രൂപ താങ്ങുവില നിശ്ചയിച്ച ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റ് എവിടെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്? നമുക്കറിയാം ഈ നാടിന്റെ സ്പന്ദനം കർഷകരാണ്. കർഷകർക്ക് വേണ്ടി വാദിക്കാൻ നിരവധി ബാലകൃഷ്ണേട്ടൻ കർഷക മോർച്ചയുടെ സംസ്ഥാന ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള കണക്കല്ല, മറിച്ച് കേരളത്തിലെ ഗവൺമെന്റ് ആ കാലത്ത് പുറത്തുവിട്ടിട്ടുള്ള കണക്കാണ്. അന്ന് എല്ലാ മേഖലയിലും കേരളത്തിന്റെ എല്ലാ മേഖലയിലും വളരെ ശക്തമായി ഈ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് കേവലം കേരള സംസ്ഥാനത്ത് ജനസംഖ്യയുടെ 5% പോലും ആളുകൾക്ക് ഭക്ഷിക്കാനുള്ള അരി അല്ലെങ്കിൽ നെല്ല് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ദുര്യോഗം ഉണ്ടായി എന്ന് ചിന്തിക്കുന്ന സമയത്ത് 1957 മുതൽ ഇന്ന് 2020 പാവപ്പെട്ടവന്റെയും പാടത്ത് പണിയെടുക്കുന്നവന്റെയും കർഷകന്റെയും കർഷക തൊഴിലാളിയുടെയും ഒക്കെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് ആണയിട്ട് പറയുന്നവരാണ്. പക്ഷെ പൊതുവേദികൾ അങ്ങനെ പറഞ്ഞാലും പിൻവാതിലിൽ കൂടി അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങള് കാലങ്ങളായി തട്ടിയെടുക്കുന്ന, തട്ടിപ്പറിക്കുന്ന, അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കർഷകന്റെയും കർഷക തൊഴിലാളിയുടെയും ഒക്കെ ആളുകളാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പല സംവിധാനങ്ങളും
പല ആനുകൂല്യങ്ങളും ഒന്നുകിൽ അത് വെട്ടിക്കുറയ്ക്കുന്നു, അല്ലെങ്കിൽ അത് അടിച്ചു മാറ്റുന്നു, അല്ലെങ്കിൽ തങ്ങളുടേതാണെന്ന് പറയുന്നു. തങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ പോലും കുഴപ്പമില്ല, അതിവിടുത്തെ തൊഴിലാളികൾക്ക് കർഷകർക്ക് അവർക്ക് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. നമുക്കറിയാം, വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു, 2020-21 കാലഘട്ടത്തിൽ 18 രൂപ 68 പൈസയാണ് കേന്ദ്ര ഗവൺമെന്റ് നെല്ലെടുക്കാൻ വേണ്ടി കൊടുത്തിരുന്നത്, 8 രൂപ 80 പൈസയാണ് സംസ്ഥാന സർക്കാർ കൊടുത്തിരുന്നത്. അങ്ങനെ മൊത്തം 27 രൂപ 48 പൈസ. അതാണ് 2020-21 കാലഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീടുണ്ടായ വർധനവ് 2021-22 സംസ്ഥാനം കൂട്ടിയത് 52 പൈസ, കേന്ദ്ര ഗവൺമെന്റ് കൂട്ടിയത് 72 പൈസ. 2022-23 സംസ്ഥാനം കൂട്ടിയത് 20 പൈസ, കേന്ദ്രം കൂട്ടിയത് 1 രൂപ. കയറ്റുകൂലിക്കായി കേന്ദ്രം കൊടുത്തത് 12 പൈസ. പ്രഖ്യാപനങ്ങൾ ഇപ്രകാരം. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഉടനെ സഖാക്കന്മാര് കോൺഗ്രസ്സുകാർ എല്ലാവരും കൂടി എന്താ ചെയ്തത്? ആ ബിഷപ്പിന്റെ നേരെ തിരിഞ്ഞു അല്ലേ? അദ്ദേഹത്തോട് പറഞ്ഞു, ഇയാൾ സംഘിയാണ്, ചാണകമാണ്, എന്തായാലും ആട്ടിൻകാട്ടമല്ല, ചാണകമാകുന്ന ഒരു കാലത്ത് നല്ലതാ, കാരണം ഐശ്വര്യത്തോടുകൂടി വീടിന്റെ തലമെഴുകി. ആ റോഡ് കാണിക്കുക, ആ റോഡ് കാണിച്ചിട്ട് പറയാം, ഇതാണ് കേരളത്തിന്റെ മോഡൽ. ആ മോഡലിൽ എന്ത് കുന്താണോ നിങ്ങളുടെ ഉള്ളത്, അത് നരേന്ദ്രമോദിയുടെ റോഡാ, ആ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ടാ. അതുകൊണ്ടാണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് നിതിൻ ഗഡ്കരി എന്ന പൊതുമരാമത്ത് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹം പറഞ്ഞത്, ഇവിടെ സ്ഥലമെടുത്ത് തരാനുള്ള പണം സാധാരണ കേരള സംസ്ഥാന സർക്കാരുകൾ തരുന്നുണ്ട്, ഈ പഹയൻ അതുപോലും തന്നിട്ടില്ല എന്ന് അയാളെ വേദിയിലിരുത്തിക്കൊണ്ടാണ് നിതിൻ ഗഡ്കരി പറഞ്ഞത്. നമ്മൾ കേട്ടില്ലേ? ഇതാണ് മാതൃക എന്നാണ് പറയുന്നത്, ഇതാണ് മാതൃക. പിന്നെ അതല്ല മാതൃക, അത് കേന്ദ്രത്തിന്റെ മാതൃകയാണ്, അത് കേന്ദ്രത്തിന്റെ മാതൃകയാണ്. നിങ്ങൾക്ക് മാതൃകയുണ്ട്, സംശയമൊന്നും വേണ്ട. നമ്മൾ കണ്ടില്ലേ പത്രത്തില്, പുനലൂരില് ഒരു റോഡ്, റോഡ് ഇട്ടതിന് 2-3 ദിവസം കഴിഞ്ഞപ്പോ പൊളിഞ്ഞു. എന്ത് റോഡാ? കോൺക്രീറ്റ് റോഡാ. കോൺക്രീറ്റ് റോഡ് ഇട്ട് 2-3 ദിവസം കഴിഞ്ഞ് പൊളിഞ്ഞു നോക്കിയപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന എന്താണെന്നറിയോ? പട്ടിക. സാധാരണ കമ്പി ഇട്ടിട്ടല്ലേ വാർക്കുക, ഇവിടെ പട്ടിക ഇട്ട് വാർക്കാമെന്ന് കണ്ടെത്തിയ ആദ്യത്തെ ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. ഉടനെ ആ ഇയാളെ വിളിച്ചു, അതിന്റെ എന്താ പറയാ, കോൺട്രാക്ടറെ വിളിച്ചു. കോൺട്രാക്ടറെ വിളിച്ച് അയാളോട് ചോദിച്ചു, എന്താണോ കമ്പിക്ക് പകരം പട്ടിക? ആ കോൺട്രാക്ടർ പറഞ്ഞു, ഇവിടെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറി വരെയുള്ള ആളുകളുടെ അണ്ണാക്കിലേക്ക് തിരികെ കഴിഞ്ഞാൽ പിന്നെ 50% ഉള്ളൂ. അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും കമ്പിക്ക് പകരം പട്ടികയിടും, അതുപോലെ തന്നെ ടാറിന് പകരം എന്താ പറയാ, നമ്മൾ കരിയോയിൽ ഒഴിക്കേണ്ടി വരും, അല്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതാണ് കേരളത്തിന്റെ മാതൃക, ആ മാതൃകയാണ് നിങ്ങളുടെ മാതൃക. മറ്റത് നരേന്ദ്രമോദിയുടെ മാതൃകയാണ്, ആ മാതൃക എടുത്ത് തള്ളാൻ നിൽക്കരുത്. ഇന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ, എന്ത് പറഞ്ഞാലും എന്ത് കൊണ്ടുവന്നാലും അതിന്റെ ആള് നമ്മളാ അല്ലേ? എട്ടുകാലി മമ്മൂഞ്ഞ് ഇനി ഉണ്ടായ സന്തതികളാണോ എന്ന് തോന്നിപ്പോവും. പണ്ടൊരു ഒരു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥാപാത്രമുണ്ട്, എട്ടുകാലി മമ്മൂഞ്ഞ്. മമ്മൂഞ്ഞ് ഇതുപോലെയാണ്. മമ്മൂഞ്ഞിന്റെ കഥാപാത്രം ഉണ്ടാക്കിയത് പിണറായി വിജയനെയും മരുമകനെയും കണ്ടിട്ടാണോ എന്നുള്ള കാര്യത്തില് ഞങ്ങൾക്കിപ്പോ സംശയമുണ്ട്. എന്താ മമ്മൂഞ്ഞിന്റെ കഥാപാത്രം? മമ്മൂഞ്ഞിന്റെ കഥാപാത്രം എന്തെവിടെ നടന്നാലും പറയും അതിന്റെ ആള് നമ്മളാ, ഒരു സംശയമില്ല, അതിന്റെ ആള് നമ്മളാ. അങ്ങനെ ആരാ പറഞ്ഞു, മനക്കല ഗോമതി പ്രസവിച്ചു, മമ്മൂഞ്ഞി പറഞ്ഞു അതിന്റെ ആള് നമ്മള്. പിന്നെയാണ് മനസ്സിലായത് മനക്കല ഗോമതി എന്ന് പറഞ്ഞാൽ പിടിയാനയാണെന്ന് പിന്നെയാ മനസ്സിലായത്. അതുപോലെയാണ് കേന്ദ്ര ഗവൺമെന്റ് എന്ത് പദ്ധതി കൊണ്ടുവന്നാലും അതിന്റെയൊക്കെ ആള് നമ്മളാണെന്ന് പറഞ്ഞ് നടക്കുന്ന കേരളത്തിലെ ഗവൺമെന്റിന് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല, അതിലേക്കൊന്നും പോകാൻ വേണ്ടി സാധിക്കില്ല. അത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റിന്റെ തണലിൽ മാത്രമാണ് ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പൊ പറയുന്നത് നരേന്ദ്രമോദിക്ക് പേടിയാണ്, നരേന്ദ്രമോദിയുടെ കണ്ണിൽ നോക്കിയാ പേടിയാണ്. ഒരു ചെക്കൻ ഇവിടെ കോൺഗ്രസ്സുകാരോട് നിങ്ങൾ ചോദിച്ചാ മതി, എന്താ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഭാരത് ജോഡോ യാത്ര നടത്തി. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഭാരത് ജോഡോ എന്ന് പറയുന്ന യാത്രയാണ്. ഭാരത് ജോഡോ എന്ന് പറഞ്ഞാൽ ഭാരതത്തെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്, അതാണ് ജോഡോ.
പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് എവിടെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ പറഞ്ഞത് ഭാരത് ചോറോ എന്നാണ്. കോൺഗ്രസ്സുകാർ എങ്ങനെയെങ്കിലും ഭാരതം വിട്ടുപോക് എന്നാണ്. അയാൾക്ക് പോലും മനസ്സിലായിട്ടില്ല ഇന്ന് സംഭവം എന്താണെന്ന്. പിന്നെ ഇവിടെ കോൺഗ്രസ്സുകാരനോട് നിങ്ങൾ ആരെങ്കിലും കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കിക്കോ, കോൺഗ്രസ്സുകാരനോട് ചോദിച്ചാൽ എന്താണ് ഭാരത് ചോറോ യാത്ര കൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ന് ചോദിച്ചാൽ അവര് പറയും ആ ചെക്കന്റെ മുഖത്ത് കുറച്ച് താടിരോമുണ്ടായി എന്നല്ലാതെ വേറെ ഒരു ഗുണവും അതുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ വെളുപ്പിക്കാൻ മനോരമ ചില ഗിമ്മിക്കൊക്കെ കാണിക്കാറുണ്ട്. എന്താണെന്നറിയോ, സാധാരണഗതിയിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുകയാണ്. മറ്റുള്ള ആരും അത് അവകാശവാദമില്ല, അദ്ദേഹം തന്നെ അവകാശപ്പെടുന്ന ആ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ചുമതല. ആ പ്രതിപക്ഷ നേതാവ് ഒരു യാത്ര നടത്തുമ്പോൾ നമ്മളൊക്കെ മിനിമം ചില കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാറുണ്ട് അല്ലേ? ചെറിയ ചില കാര്യങ്ങൾ, ചില പോയിന്റുകൾ. കേരളത്തിലെ 19 ദിവസം നടന്നു. 19 ദിവസം നടന്നപ്പോ ആകെ ഉണ്ടായ വാർത്ത എന്ന് പറയുന്നത് ഇദ്ദേഹം ഏതെങ്കിലുമൊക്കെ ചായക്കടയിൽ ചാടിക്കേറും, എന്നിട്ട് അവിടുന്ന് പൊറോട്ട കഴിക്കും, ചിലപ്പോ ബീഫ് കഴിക്കും, ചിലപ്പോ എന്താ പറയാ മുട്ടക്കറി കഴിക്കും. ഇവിടെ കോൺഗ്രസ്സുകാരൻ അതിന്റെ പിറകിൽ നിൽക്കും അല്ലേ? ചില വീടുകളിൽ ചാടിക്കേറും, ഈ കഴിച്ചത് ഒഴിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും, അങ്ങനെ പലതും ചെയ്യും. അവസാനം മലയാള മനോരമയുടെ ആ ദിവസത്തെ ഫോട്ടോ, രാഹുൽ ഗാന്ധി പൊറോട്ട കഴിക്കുന്നതിന് മുമ്പ് പൊറോട്ട കഴിച്ചതിന് ശേഷം രണ്ട് ഫോട്ടോ ആണ്. അങ്ങനെ വിളിപ്പിക്കല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ല. അവസാനം കാശ്മീരിലെത്തിയപ്പോ അവിടെ ആവേശത്തോടു കൂടി ഇദ്ദേഹം പറഞ്ഞു, കാശ്മീരിൽ കൂടി ഇങ്ങനെ ഒരു ജാഥ നടത്താൻ ബി ജെ പിക്കാർക്ക് ധൈര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈ ചെക്കൻ ഒരു ചുക്കു അറിയില്ല. അതുകൊണ്ടാണ് 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദി വന്നപ്പോ ഇദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു. എന്താണെന്നറിയോ, ഞാന് UPIയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്. അന്ന് അർണബ് ഗോസ്വാമി ഇയാളെ വിളിച്ചു, ഏതായാലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണല്ലോ, ഇദ്ദേഹത്തെ വിളിച്ചു. വിളിച്ചിട്ട് ചോദിച്ചു ഇന്ത്യയുടെ 4 അതിരുകൾ ഏതൊക്കെയാണെന്ന്. ഇയാൾക്ക് അറിയില്ല. ഇന്ത്യയുടെ സംസ്കാരം എന്താണ് അറിയില്ല, പാരമ്പര്യം എന്താണ് അറിയില്ല. അവസാനം 3 ചോദ്യം ചോദിച്ചപ്പോ അർണബ് ഗോസ്വാമി നിർത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കോലുമിട്ടായി വായലിട്ട് പോകോ ചാനൽ കണ്ട് നടക്കുന്ന ചെക്കനൊക്കെയാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചത് അർണബ് ഗോസ്വാമിയാണ്. അയാൾക്കറിയില്ല, ചരിത്രം അറിയില്ല. കാരണം ആ കാശ്മീരില്, ഇന്നത്തെ കാശ്മീരല്ല, ഇന്ന് പറഞ്ഞില്ലേ ആരോ തുറിച്ചു നോക്കിയാലെന്ന്, വേറെവരെല്ലാം തുറിച്ചു നോക്കിയത്? മല്ലികാർജ്ജുന ഖാർഗെയാണ് തുറിച്ചു നോക്കിയത്, കോൺഗ്രസിന്റെ മറ്റാളുകളാണ് തുറിച്ചു നോക്കിയത്. ഇയാൾക്ക് ഈ മല്ലികാർജ്ജുന ഖാർഗെ ഈ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നിൽക്കുന്നത് കണ്ടപ്പോ തീവ്രവാദിയാണെന്ന് തോന്നിയതിന് ഞങ്ങളാണ് ഉത്തരവാദി, നമ്മളല്ല ഉത്തരവാദി, അത് നിങ്ങളുടെ കുഴപ്പമാണ്, നിങ്ങളുടെ പ്രശ്നമാണ്. അങ്ങനെ പറഞ്ഞു. ആർക്കെങ്കിലും BJP യുടെ നേതാക്കന്മാർക്ക് നടത്താൻ ധൈര്യമുണ്ടോ ചോദ്യമാണ്. എടാ ചക്ക, 1992 ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കൊക്കെ അറിയാം, മുതിർന്ന കോൺഗ്രസ്സുകാർക്കറിയാം, 1992 ഭീകരവാദികൾ അഴിഞ്ഞാടുന്ന കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഭീകരവാദികൾ അഴിഞ്ഞാടിയിരുന്ന കാശ്മീർ, തോക്കുകൊണ്ട് മറുപടി പറഞ്ഞിരുന്ന കാശ്മീർ, ലാൽ ചൌക്കില് പാകിസ്ഥാന്റെ പതാക പാറിച്ചിരുന്ന കാലത്ത് അന്നത്തെ ഭീകരവാദികളെ വെല്ലുവിളിച്ചു, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ January 26 നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിനന്ന് ലാൽ ചൌക്കിൽ ത്രിവർണ പതാക ഉയർത്താനെന്ന് ഭീകരവാദികൾ വെല്ലുവിളിച്ചപ്പോ ഇവിടെ വലിയ വർത്തമാനം പറയുന്ന ആരും ഉണ്ടായിരുന്നില്ലല്ലോ ഏറ്റെടുക്കാൻ. അത് ഏറ്റെടുത്തത് ആ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവായിരുന്ന മുരളി മനോഹർ ജോഷിയും ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുമാണ്. അവര് വളരെ കൃത്യമായിട്ട് ചെന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് ഭീകരവാദികള് ചുമരില് പോസ്റ്റർ എഴുതി വെച്ച് പോസ്റ്റർ എഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അമ്മയുടെ മുലപ്പാല് കുടിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ 26 ലാൽ ചൌക്കിൽ നിങ്ങൾ ത്രിവർണ പതാക ഉയർത്തണം. ആ ഭീകരവാദികളുടെ ഇടയിൽ കൂടി അന്ന് അന്നത്തെ BJP യുടെ നേതാവ് ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു, ഞാൻ വരും, ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാത്തവരും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇടാത്തവരും ഞാൻ January 26 ലാൽ ചൌക്കിൽ പതാക ഉയർത്തും, കാണാം നമുക്ക് ആരാണ് അമ്മയുടെ മുലപ്പാല് കുടിച്ചതെന്ന് അന്ന് ഭീകരവാദികളുടെ മുഖത്ത് നോക്കി ചോദിച്ച ആ പ്രധാനമന്ത്രിയാണോ ചക്ക ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നടക്കാം, മഞ്ഞെടുത്തെറിയാം,
ചേച്ചിയെ കെട്ടിപ്പിടിക്കാം ഒക്കെ ചെയ്യാം, പക്ഷേ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കരുത്. അന്ന് നരേന്ദ്രമോദി ലാൽ ചൌക്കിൽ പതാക ഉയർത്തുമ്പോ ഈ ചെക്കൻ ഏതോ സ്കൂളിൽ പോയി കൊണ്ടിരിക്കുന്ന കാലഘട്ടം, അതുകൊണ്ട് ഇവനറിയില്ല, അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞുകൊടുക്കാൻ കോൺഗ്രസ്സുകാരും ഇല്ല, അതാണ് അവസ്ഥ. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് മുന്നോട്ട് പോകാൻ, ഇന്ത്യ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഇന്ന് ഒറ്റക്കെട്ടായി മുന്നോട്ട് വരുന്ന കാലഘട്ടമാണ്. അതുകൊണ്ടാണല്ലോ ശശി തരൂരിനോട് ചോദിച്ചു, ആരാ ചോദിച്ചത്? പത്രക്കാർ ചോദിച്ചു. എന്താ ചോദിച്ചത്? 2024 പ്രധാനമന്ത്രിയാവാൻ യോഗ്യനായിട്ടുള്ള ആൾ ആരാണ്? ആരാ ചോദിച്ചത്? തരൂരിനോടാ ചോദിച്ചത്. തരൂര് പറഞ്ഞു, എന്താ സംശയം? നരേന്ദ്രമോദി അല്ലേ? എന്താ സംശയം? നരേന്ദ്രമോദി. ആരാ ശശി തരൂര്? ഇന്ത്യയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകാൻ വേണ്ടി മത്സരിച്ച് നല്ല മത്സരം കാഴ്ചവെച്ചാള് അയാൾക്ക് പോലും നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമുക്ക് രണ്ട് പ്രധാനമന്ത്രിമാരുണ്ട്. ഒന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാര്, ഇന്ദിരയുടെ പ്രധാനമന്ത്രി 2014, 2019, 2024 അത് കഴിഞ്ഞാൽ വരുന്ന വർഷങ്ങളിലും ഒക്കെ പ്രധാനമന്ത്രിമാരുണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ മറ്റൊരു പ്രധാനമന്ത്രിയുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഭാവി പ്രധാനമന്ത്രി എന്നാണ്. ആ ഭാവി പ്രധാനമന്ത്രി ഭാവി പ്രധാനമന്ത്രിയായിക്കൊണ്ടേ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഇതെല്ലാവരും, എല്ലാ വിഭാഗം ആളുകളും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരികയാണ്, ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം വരികയാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോ അനിൽ ആന്റണി വന്നതിനെ കുറിച്ചാണ് ചർച്ച അല്ലേ? അനിൽ ആന്റണി വന്നതിനെ കുറിച്ചല്ലേ ചർച്ച? അങ്ങനെ ഒരുപാട് സാധനങ്ങള് ഈ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരാൻ പോവുകയാണ്. ഒരു സംശയവും വേണ്ട, ആ സംശയത്തിന് നിങ്ങൾക്ക് ഇടയേയില്ല. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ അടുത്ത കാലത്ത് നിരവധിയായ ആളുകള് പാലക്കാട് ജില്ലയിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരാൻ പോവുകയാണ്. ആ കാര്യത്തിൽ നിങ്ങൾ ഒരു സംശയം വിചാരിക്കേണ്ട, സഖാക്കന്മാരെ, നിങ്ങളുടെ കൊടി പിടിച്ചവർ തന്നെയാണ് വരാൻ പോകുന്നത്. ആ കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. കാരണം ഇവർ പറയുന്നത് ഇവരുടെ ഭാഗത്ത് നിന്ന് ആരും വരുന്നില്ല എന്നാ, നിരവധിയായ ആളുകൾ വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരു പാർട്ടി ഓഫീസ് ഉൾപ്പെടെയാണ് ഈ അടുത്ത കാലത്ത് ബി ജെ പിയിലേക്ക് വന്നത്. നമ്മുടെ അട്ടപ്പാടി പുതൂർ പഞ്ചായത്തില് ഒരു ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 500 പേരാണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നത്. നിരവധിയായ ആളുകള് ഇന്നും നമ്മുടെ ഭാഗത്തേക്ക് വരാൻ വേണ്ടി നിൽക്കുന്നു. ഇനി അധിക കാലം ഈ കപ്പല് ഈ വണ്ടി ഓടിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല, അതിന്റെ ടയറൊക്കെ പഞ്ചറാണ്. കാരണം ആകെ പഞ്ചറായിട്ടുള്ള ഒരു അമ്മായിയപ്പനും ഒരു മരുമകനും മാത്രം കൊണ്ടുപോകുന്ന ഒരു കൂടാരമായിട്ട് ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ ഒരു കാര്യം ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയാം, അനിൽ ആന്റണിയെ പോലെയുള്ള തീരുമാനമെടുക്കുന്ന ചുണക്കുട്ടന്മാരായിട്ടുള്ള നല്ല ചിന്തയുള്ള ആളുകള് ഒരുപക്ഷെ ഇവിടെയും കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കാണാം. നിങ്ങള് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ചിന്തിക്കുക. ചിന്തിച്ചതിന് ശേഷം നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു സംവിധാനം നിങ്ങൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഞങ്ങൾ ഈ മഹാപ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം, നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു അമ്മയുടെ വീട്ടിലേക്ക് കയറി വരുന്ന മക്കളെ പോലെ നിങ്ങൾക്ക് വരാം. ഒരു നേതാവും നമ്മുടെ ഇടയിൽ വരണ്ട, ഒരു നേതാവും നമുക്ക് ആവശ്യമില്ല. കാരണം നേതാക്കന്മാരൊക്കെ അവരൊക്കെ അവർക്കവർക്ക് വേണ്ടത് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കൃത്യമായിട്ട് സംരക്ഷിക്കാനുള്ള തന്ത്രപ്പാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, ഇത് നേതാക്കന്മാരുടെ പാർട്ടിയല്ല, ഇത് പ്രവർത്തകരുടെ പാർട്ടിയാണ്, സാധാരണക്കാരന്റെ പാർട്ടിയാണ്, പാവപ്പെട്ടവന്റെ പാർട്ടിയാണ്, ചായക്കടക്കാരന്റെ പാർട്ടിയാണ്, അതിൽ നിന്ന് ഉയർന്നു വന്ന നേതാക്കന്മാരാകുന്നവരുടെ പാർട്ടിയാണ്. അതുകൊണ്ട് സാധാരണക്കാരായ ഇവിടുത്തെ മാർച്ചിസ്റ്റുകാരോട്, കോൺഗ്രസ്സുകാരോട്, യുവാക്കളോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, മുന്നോട്ടുള്ള യാത്രയിൽ ഈ രാജ്യത്തിന്റെ പുരോഗതിയിൽ പങ്കാളിത്തം വഹിക്കാൻ നിങ്ങളെയും ഞങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരമ്മയുടെ വീട്ടിലേക്ക് വരുന്ന മക്കളെ പോലെ വരാം, ഇവിടെ വരാൻ പ്രത്യേകിച്ച് യാതൊരു പ്രശ്നവുമില്ല. ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ചുകൊണ്ട് വരുന്ന ആർക്കും ഈ മഹത്തായ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ജാതി നോക്കാതെ, മതം നോക്കാതെ, വർണ്ണം നോക്കാതെ, വർഗം നോക്കാതെ, ലിംഗവേഷ ഭാഷ ഒന്നുമില്ലാതെ ഈ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ശക്തി പകരാൻ തയ്യാറുള്ള മുഴുവൻ ആളുകളെയും ഈ മഹാപ്രസ്ഥാനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. വന്ദേ മാതരം. ഭാരതം വളർന്നു, ഇന്ദലകളിലെ ഭാരതമല്ല ഇന്ന്. നരേന്ദ്ര ദാമോദർ ദാസ് മോദി അധികാരത്തിലെത്തിയതിനു ശേഷം
ഭാരതത്തിന്റെ ചരിത്രമാകെ മാറിയിട്ടുണ്ട്. ഭാരതം മറ്റു രാജ്യങ്ങളുടെ ലോക രാജ്യങ്ങളുടെ ഇടയിൽ തല ഉയർത്തി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യത്തിലെ മൂന്നാമത്തെ രാജ്യമായി ഭാരതം മാറി. നമ്മൾ വായിച്ചല്ലോ പത്രദൃശ്യ മാധ്യമങ്ങളിൽ, നമ്മൾ അറിഞ്ഞില്ലേ അമേരിക്കയ്ക്കും റഷ്യക്കും പിന്നിൽ മൂന്നാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യം. സാമ്പത്തികമായും സാമൂഹികമായും മറ്റു മേഖലകളിലുമൊക്കെ ഏറ്റവും ശക്തി പ്രാപിച്ച ഒരു രാജ്യമായി നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന ചായക്കടക്കാരന്റെ കീഴിലുള്ള രാജ്യം മാറിയിരിക്കുന്നു. നമ്മൾ കണ്ടു റഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധമുണ്ടായിരുന്ന സമയത്ത്, ആ സമയത്ത് വിദേശ രാജ്യത്തെ ആളുകൾക്ക് അവരുടെ നാടുകളിലേക്ക് പോകാൻ സാധിക്കാതെ അവർ കൂടും കുടക്കയുമായി അവിടെ നിന്ന് അവരുടെ എംബസികളിൽ കയറിയിറങ്ങി കരഞ്ഞു തളർന്നിരുന്ന സമയത്ത് നരേന്ദ്ര ദാമോദർ ദാസ് മോദി റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി സംസാരിച്ചുകൊണ്ട് ഒരു ദിവസത്തേക്ക് യുദ്ധം നിർത്തിവെച്ച് അവിടെ നിന്ന് ആളുകളെ ഇന്ത്യയുടെ വിമാനത്തിൽ, ഭാരതത്തിന്റെ വിമാനത്തിൽ, ആ ഭാരതത്തിൽ ഇറക്കി അവിടെ നിന്ന് മറ്റു രാജ്യത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. ഈ പറഞ്ഞ കൊലകൊമ്പന്മാരായിട്ടുള്ള അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ പ്രജകൾ, അവിടെയുള്ള പൗരന്മാർ ആ ഉക്രൈനിൽ കടന്ന് ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത് ഇന്ത്യ മഹാരാജ്യത്തെ ഒരു പ്രജയുടെ പട്ടിയെ പോലും ഈ ഇന്ത്യയുടെ വിമാനത്തിൽ കയറ്റിക്കൊണ്ട് അവിടെ നിന്ന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള മികച്ച ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിലേക്ക് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അറിയപ്പെട്ടു അല്ലേ. ഈ അമേരിക്കയിലെ ആളുകൾ, ബ്രിട്ടനിലെ ആളുകൾ, ജർമ്മനിയിലെയും ഇറ്റലിയിലെയും ചൈനയുടെയും ഒക്കെ ആളുകൾ അവിടെ നിന്ന് അവരുടെ സ്വന്തം രാജ്യത്തേക്ക് പോകാൻ വേണ്ടി വിഷമിച്ചു നിന്ന സമയത്ത് ഇന്ത്യക്കാരൻ അവന്റെ വളർത്തുനായെ കൂടി കൊണ്ടുവരുന്ന സാഹചര്യത്തിലേക്ക് അത്രത്തോളം കരുത്തുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ വരുത്തുന്നത് എന്നുള്ള രീതിയിലേക്ക് രാജ്യം മാറി. ഞാൻ പറഞ്ഞത് ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകുന്ന മന്ദരംഗം എന്ന് പറയുമ്പോ ശരിയല്ലേ? ആ രീതിയിൽ ശരിയാണ്. കേരളം എന്ന പേർ കേട്ടാലോ തിളക്കണം ചോര നമുക്ക് നിലമ്പുക. കേരളം എന്ന പേർ കേട്ടാൽ ആരുടെ ചോരയാ തിളക്കുക? കേരളം എന്ന പേർ കേട്ടാൽ ചോര തിളക്കുന്ന ആരുണ്ട്? ഈ കേരളത്തിലെ പ്രജയാണ് എന്ന് പറയുമ്പോൾ അന്നന്നത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അരി വരണമെങ്കിൽ ആന്ധ്രയിൽ നിന്ന് വരണം, പല വ്യഞ്ജനങ്ങൾ വരണമെങ്കിൽ യു പിയിൽ നിന്നോ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ വരണം, പച്ചക്കറി വരണമെങ്കിൽ തമിഴ്നാടിനെ ആശ്രയിക്കണം. ഇത്രത്തോളം ഗതികെട്ടിട്ടുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറിയതാരാ? കേരളത്തെ മാറ്റിയതാരാ? ചർച്ച ചെയ്യണ്ടേ? ചർച്ച ചെയ്യണ്ടേ? അഞ്ചു വർഷങ്ങൾ കൂടുമ്പോൾ മാറി മാറി നാരായണത്തുഭ്രാന്തന്റെ കാലിലെ ഇടതുകാലിലെ വന്ത് വലതുകാലിലേക്കും വലതുകാലിലെ വന്ത് ഇടതുകാലിലേക്കും മാറിയതുപോലെ അഞ്ചഞ്ചു വർഷങ്ങൾ കൂടുമ്പോൾ ഇതാ കേരളത്തിന്റെ ഭരണം മാറി മാറി ഇപ്പോൾ പിണറായി വിജയനെത്തി ഇടതുകാലിലെ വന്ത് ഇടതുകാലിൽ തന്നെ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുക. അത്തരമൊരവസ്ഥയിലാണ് കേരളം. നമ്മൾ മനസ്സിലാക്കണം എന്തായിരുന്നു കേരളം. ശ്രീനാരായണ ഗുരുദേവനും ചെട്ടമ്പി സ്വാമികളും അതുപോലെ തന്നെ മഹാത്മാ അയ്യങ്കാളിയും അയ്യാ വൈകുണ്ഠസ്വാമികളും അക്ബറാനന്ദനും വക്കം അബ്ദുൽ ഖാദർ മൗലവി ചവറയച്ചനും ബാരിസ്റ്റർ ജി പി പിള്ളയും അതുപോലെ തന്നെ നൂറുകണക്കിന് നവോത്ഥാന നായകന്മാർ ഉഴുതുമറിച്ച മണ്ണല്ലേ ഈ മണ്ണ്. അതുകൊണ്ടല്ലേ കേരളം ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായി മാറിയത്. ഭാരതത്തിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായി ഒരു കാലഘട്ടത്തിൽ കേരളം അറിയപ്പെട്ടത് എന്തുകൊണ്ടാ? ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ആളുകൾ, അങ്ങനെയുള്ള നവോത്ഥാന നായകന്മാർ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യത്തോടെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള വ്യക്തി, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി, അങ്ങനെ പറഞ്ഞിട്ടുള്ള ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? ഒരു പീഡ എറുമ്പനും വരുത്തരുത് എന്ന് പറഞ്ഞിട്ടുള്ള മഹാനായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ നാലു ചെറുമക്കളെ കൂട്ടി അഹന്തയുടെ നടുവൊടിച്ചിട്ടുള്ള അയ്യങ്കാളിയെ പോലെയുള്ള നവോത്ഥാന നായകന്മാർ ഉഴുതുമറിച്ച മണ്ണ്, വില്ലുവണ്ടിയിലേറി വന്നത് ആരുടെ വരവോ എന്ന് പറയുമ്പോ ആ കവിത കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അയ്യങ്കാളി ഉണ്ടല്ലോ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു പിടി അരി മോഷ്ടിക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ആദിവാസി യുവാവെത്തി അവനെ ആളുകൾ കൂട്ടം കൂടി ചേർന്ന് അവനെ തല്ലിക്കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളുടെ കേരളം മാറി, നമ്മൾ ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നില്ലേ? കേരളം ഇങ്ങനെ മാറ്റിയതാരാ?
ആരാണ് ആറര പതിറ്റാണ്ട് കാലം ഈ കേരളത്തെ ഭരിച്ചിട്ടുള്ളത്? ആരൊക്കെയാ? ഇ എം എസ് നമ്പൂതിരിപ്പാടും പട്ടം താണുപിള്ളിയും ആർ ശങ്കറും സി എച്ച് ദമേനാനും കെ കരുണാകരനും എ കെ ആന്റണിയും സി എച്ച് മുഹമ്മദ് കോയയും ഇ കെ നായനാരും ഉമ്മൻചാണ്ടിയും വി എസ് അച്യുതാനന്ദനും കഴിഞ്ഞ് ആ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായിട്ടുള്ള കണ്ണൂരിലെ തേർഡ് റേറ്റ് തെമ്മാടി ആയിട്ടുള്ള പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു തെമ്മാടി രണ്ടാമതും ഭരിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ആരാ? ഈ ഉച്ചഭാഷയുടെ ശബ്ദവീചികൾ അലയടിക്കുന്നതിന്റെ അങ്ങേ തലക്കൽ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസുകാരനോ മുസ്ലിം ലീഗുകാരനോ ഡിവൈഎഫ്ഐക്കാരനോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മറുപടി പറയണ്ടേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാനായിട്ടുള്ള മാനുഷികൾ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ഉഴുതു മറിച്ച മണ്ണ് പിന്നിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു പിടി അരി മോഷ്ടിക്കേണ്ട സാഹചര്യത്തിലേക്ക് ആദിവാസി യുവാവ് മാറിയിട്ടുണ്ടെങ്കിൽ തന്റെ കുട്ടികൾക്ക് അന്നത്തെ അന്നം കൊടുക്കാൻ സാധിക്കാതെ മണ്ണുവാരി തിന്നേണ്ട സാഹചര്യത്തിലേക്ക് കേരളത്തിലെ ചെറിയ കുട്ടികൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ആരാ? രണ്ട് പെൺകുട്ടികളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി, 9 വയസ്സ് പോലും പ്രായമില്ലാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കി ഒരു കയറിന്റെ അറ്റത്ത് തൂക്കിയിട്ട തൂങ്ങിയാടുന്ന ബിന്ദുക്കളെ പോലെ തൂക്കിയിട്ടുള്ള ആ പെൺകുട്ടികളെ അങ്ങനെ ആക്കിയിട്ടുള്ള ഈ കേരളമാണോ നവോത്ഥാന കേരളം? ഈ കേരളമാണോ ഒന്നാമത് എന്ന് പറയുന്ന കേരളം, നമ്പർ വൺ കേരളം എന്ന് പറയുന്നത് ഇതാണോ? ചർച്ച ചെയ്യണ്ടേ? ആരാണ് കേരളത്തെ എങ്ങനെയാക്കിയിട്ടുള്ളത്? കേരളം എന്ന് പറഞ്ഞാൽ എന്താ? 44 നദികളുള്ള സംസ്ഥാനം. ഭൂപ്രദേശം അനുസരിച്ച് അത്രത്തോളം നദികളുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനം ഉണ്ടോ? ഭൂപ്രദേശത്തിന്റെ വിസ്തൃതി അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ദൂരം സ്വാഭാവികമായിട്ടുള്ള മത്സ്യബന്ധനം നടത്താൻ പറ്റുന്ന രീതിയിൽ കടലുമായി ചേർന്ന് കിടക്കുന്ന സംസ്ഥാനം, വർഷത്തിൽ 2 തവണ കൃത്യമായ ഇടവേളകളിൽ മഴ പെയ്യുന്ന സംസ്ഥാനം, 36 ഡിഗ്രിയിൽ താഴെ, പാലക്കാടാണ് കുറച്ച് കൂടുതൽ ചൂടെങ്കിലും 36 ഡിഗ്രിയിൽ ശരാശരി 36 ഡിഗ്രിയിൽ താഴെ മാത്രം അന്തരീക്ഷ താപനിലയുള്ള സംസ്ഥാനം, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു കാലഘട്ടത്തിൽ പള്ളിയും പള്ളിക്കൂടവുമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച അയ്യങ്കാളിയെ പോലെയുള്ള ആളുകൾ നവോത്ഥാനത്തിന്റെ ഈറ്റില്ലമാക്കി മാറ്റിയ പാടശേഖരത്തിൽ പണിയെടുക്കുന്ന ആളുകളുടെ കുട്ടികൾക്ക് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പോരാടി ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിച്ചിട്ടുള്ള കേരളം, ബാരിസ്റ്റർ ജെ പിപ്പിളെ പോലെ, ചവറ ഏരിയാസച്ചനെ പോലെ ഉച്ചയ്ക്ക് പള്ളിക്കുടങ്ങളിൽ ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള കേരളം, ആ കേരളം, ആ കേരളം ഇത്രത്തോളം പിന്നിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഏത് കൃഷിയും കാശ്മീർ ആപ്പിൾ പോലും ഇവിടെ വിളയുന്ന ഒരു തരത്തിലുള്ള മണ്ണാണ് ഈ കേരളത്തിൽ. ഞാൻ എന്റെ ഒരു സുഹൃത്തായിട്ടുള്ള പള്ളിയിലെ ഒരു അച്ഛനുണ്ട്, മറന്നതായിട്ട് ഒരു സാഹചര്യത്തിലേക്ക് എത്തിയില്ലേ? വിദേശത്തു നിന്ന് മുഖ്യമന്ത്രിയുടെ ഒപ്പം നിന്നുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അവരുടെ പ്രത്യേക പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് സ്വർണം കടത്തുന്ന രീതിയിലേക്ക് ഈ കേരളത്തിന്റെ സംവിധാനത്തെ, ഭരണ സംവിധാനത്തെ മാറ്റിയതാരാ? തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് എത്തരത്തിലാണ്? തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ ഉള്ളുക അറകളിൽ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന രീതിയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്താനുള്ള ആസൂത്രണങ്ങൾ നടത്തിയതാരാ? പൊതുജനം ഇതൊക്കെ അറിയണ്ടേ? ഇതൊക്കെ ചർച്ച ചെയ്യണ്ടേ? ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾ മൈക്ക് കെട്ടി പറയുമ്പോ അന്ധമായിട്ടുള്ള രാഷ്ട്രീയ വിരോധം കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ചിന്തിക്കാനുള്ള തന്റെ തലച്ചോറ് ചിതലരിച്ച പാർട്ടി ഓഫീസിലെ അലമാരയുടെ ഉള്ളിൽ വെച്ച് പൂട്ടിയിട്ട് പൊതുദിനത്തിലേക്ക് ഇറങ്ങുന്ന കമ്മ്യൂണിസ്റ്റുകാരനൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കേരളം പിന്നിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വർത്തമാന കാല രാഷ്ട്രീയത്തിൽ കേരളത്തിൽ ഒരു തരത്തിലും വരുമാനമില്ല. പെട്രോളിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അല്ലെങ്കിൽ മദ്യത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ഈ 3 വരുമാനമല്ലാതെ കേരളത്തിന് തനതായ ഫണ്ട് സ്വരൂപിക്കാൻ പറ്റിയിട്ടുള്ള രീതിയിൽ എന്ത് വരുമാനമാണുള്ളത്? എന്ത് വ്യവസായമാണുള്ളത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള പാലക്കാട് നെല്ലറയായിരുന്നു. വേണ്ട രീതിയിൽ നെല്ല് സംഭരിച്ചുകൊണ്ട് ആ നെല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്? ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച തേക്ക് നിലനിൽക്കുന്നത് നിലമ്പൂരിലാണ്. ആ നിലമ്പൂരിൽ ആ തേക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ നടത്തി അത് രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും കയറ്റി അയക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ സംസ്ഥാന സർക്കാരിനായിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ കേരം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു കേരളം. കേരം തിങ്ങും കേരളനാട് എന്ന് പറഞ്ഞ ഈ കേരളനാട് ഇന്ന്
ഏറ്റവും അധികം നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ കങ്കായത്തം. ഏറ്റവും കൂടുതൽ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെയാണ്. റബ്ബർ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും അധികം റബ്ബർ നല്ല രീതിയിൽ ഉണ്ടാകുന്ന സ്ഥലമാണ് കേരളം. കോട്ടയത്തും പത്തനംതിട്ടയിലും അതുപോലെ തന്നെ നിലമ്പൂരിലും ഒക്കെ നിരവധി റബ്ബർ എസ്റ്റേറ്റുകളുണ്ട്. റബ്ബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫാക്ടറി സർക്കാർ സംവിധാനത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ടോ? 4,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റാണ്. മാമൻ മാപ്പിള എന്ന് വെച്ചാൽ മനോരമയുടെ മാമൻ മാപ്പിള എന്ന് പറയുന്ന സംവിധാനം, മനോരമയുടെ ആ ട്രസ്റ്റ് ഗുജറാത്തിൽ നടത്തിയിട്ടുള്ള, നിക്ഷേപിച്ചിട്ടുള്ളത് ഗുജറാത്തിൽ ബിസിനസ് ചെയ്യുന്ന 4,000 കോടിയുടെ നിക്ഷേപം. എന്നിട്ട് മനോരമ ഇവിടെ ഇന്ന് ഗുജറാത്തിനെതിരെ എഴുതുക, നരേന്ദ്രമോദിക്കെതിരെ എഴുതുക. എന്തുകൊണ്ട് ഇവിടെ അത്തരത്തിലൊരു സംവിധാനം കൊണ്ടുവരാൻ സാധിച്ചില്ല? നിരവധി ചെറുപ്പക്കാർ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ നാടായി കേരളം മാറിയിട്ടില്ലേ? ഇതൊക്കെയല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? ഇത്തരം വിഷയങ്ങളല്ലേ നമ്മൾ ആളുകളുടെ ഇടയിൽ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത്? ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും അധികം ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശിൽ യോഗി വന്ന സമയത്ത്, യോഗി അധികാരത്തിലേക്ക് വന്ന സമയത്ത് ഉത്തർപ്രദേശിന്റെ അവസ്ഥ എന്താണ്? വർത്തമാന കാലഘട്ടത്തിൽ ഉത്തർപ്രദേശിന്റെ അവസ്ഥ എന്താണ്? ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ നിക്ഷേപം സ്വീകരിക്കുന്ന ഒരു സംസ്ഥാനമായി ഉത്തർപ്രദേശ് മാറിയിരിക്കുന്നു. വിദേശ രാജ്യങ്ങളടക്കം ആപ്പിളിന്റെ സംവിധാനങ്ങളടക്കം ഉത്തർപ്രദേശിലേക്ക് നിക്ഷേപം കൊണ്ടുവരുന്നു. അതുപോലെ ചൈനയിൽ നിന്നുള്ള ആപ്പിളിന്റെ ഫാക്ടറി ഒന്നാടകെ അമ്പാടെ ഉത്തർപ്രദേശിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ, നോയിഡയിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വരുന്നു. ഇത്തരത്തിൽ ഒരു രാജ്യത്തെ ചെറുപ്പക്കാർക്ക് മുഴുവൻ തൊഴിൽ നൽകുന്ന സംരംഭങ്ങളുമായി ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുന്നോട്ട് പോകുമ്പോ കേരളത്തിൽ പിണറായി വിജയൻ വിദേശ രാജ്യങ്ങളിലേക്ക് തട്ടി നടക്കുന്നു. തന്റെ മരുമകനെ സംരക്ഷിക്കാനുള്ള ഇടപെടലുകളുമായി ഇത്തരത്തിൽ കേരളത്തിന്റെ ഭരണ വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള ആധിപത്യം റിയാസിനുണ്ടാകുന്ന തരത്തിലേക്ക് ഇടപെടലുകൾ നടത്തുന്നു. ഏറ്റവും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം മുഖ്യമന്ത്രി എന്നുള്ള പദവിയിലേക്ക്, അല്ലെങ്കിൽ ആ പേരിലേക്കാണ് പിണറായി വിജയൻ മാറിയിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, നമ്മൾ ഏറെക്കുറെ ഏറ്റവും അധികം ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണല്ലോ കണ്ണൂരിന്റെ കൊലപാതകങ്ങൾ. 1969 കണ്ണൂരിലെ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു തുന്നൽ തൊഴിലാളിയെ വെട്ടി കൊലപ്പെടുത്തിയിട്ടുള്ള കൊലപാതക കേസിലെ പ്രതിയാണ് പിണറായി വിജയൻ. ആ കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള പിണറായി വിജയനിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലേക്ക് ഒരു ഇഞ്ച് പോലും ഉയരാൻ സാധിക്കാത്ത രീതിയിലാണ് പിണറായി വിജയന്റെ പ്രവർത്തനം. ഇങ്ങനെയൊക്കെ കേരളം പിന്നിലേക്ക് പോകുമ്പോ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവസ്ഥ എന്താ? ഇന്ത്യ മഹാരാജ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജി ഡി പിയിലേക്ക് വരുന്ന രാജ്യമായി ഇന്ത്യ മഹാരാജ്യം മാറിയിരിക്കുന്നു. ആഭ്യന്തര ഉൽപാദനം ഏറ്റവും കൂടുതലുള്ള രാജ്യമായി ഇന്ത്യ മഹാരാജ്യം മാറിയിരിക്കുന്നു. സ്പേസിലേക്ക് വിക്ഷേപണം നടത്തി അതേപോലെ തിരിച്ചറക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കേരള ഭാരതത്തിന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നിരിക്കുന്നു. ആയുധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റാഫേൽ യുദ്ധവിമാനത്തിലേക്ക് അടക്കമുള്ള സംവിധാനങ്ങൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് വിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഭാരതം മുന്നേറ്റം നടത്തിയിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? 2014 മുമ്പ് ഇത് നമുക്ക് സ്വപ്നം കാണാൻ വേണ്ടി സാധിക്കുമായിരുന്നോ? നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന ഗുജറാത്തിന്റെ വികസന നായകൻ, അദ്ദേഹം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി, എൻഡിഎയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അവരോധിക്കപ്പെട്ടപ്പോ ഈ നാട്ടിലുള്ള മാധ്യമങ്ങൾ, പത്രദൃശ്യ മാധ്യമങ്ങളൊക്കെ എന്താ പറഞ്ഞത്? അതുപോലെ തന്നെ ഈ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും, കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും മുസ്ലിം ലീഗുകാരനും അടക്കം മൈക്ക് കെട്ടിക്കൊണ്ട് കേരളത്തിന്റെ തെരുവീഥികളിൽ നിന്നുകൊണ്ട് വള്ളിപുള്ളി വിസർഗം തെറ്റാതെ പറഞ്ഞു, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ അദ്ദേഹം രാഷ്ട്രീയപരമായി എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്ന ആളുകളാണ്, വർഗീയ കലാപങ്ങൾ ഭാരതത്തിൽ നടമാടും, അദ്ദേഹം അധികാരത്തിൽ വന്നാൽ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരുമെന്ന് പറഞ്ഞ് ഈ അങ്ങാടിയിൽ മൈക്ക് കെട്ടി പറഞ്ഞിട്ടുള്ള ആളുകളാണിവർ. പക്ഷേ അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം എവിടെയെങ്കിലും ഒരു കലാപം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് ന്യൂനപക്ഷം എന്നുള്ള പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനങ്ങൾ ഉണ്ടാകാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നേരിട്ടിട്ടുണ്ടോ? ഭരണ സംവിധാനത്തിലേക്ക് ഏറ്റവും അധികം, ഏറ്റവും കൂടുതൽ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾ ഇന്ന് ഉള്ളത് മെമ്പർഷിപ്പുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയിലാണ്.
ഞാൻ പറഞ്ഞു വന്നത് അന്ന് നരേന്ദ്രമോദിക്കെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ ഭാരതത്തിലെമ്പാടും നടന്നു. അതിന്റെ ഭാഗമായി കേരളത്തിൽ ശക്തമായിട്ടുള്ള പ്രതിലോമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷവും വലതുപക്ഷവും ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ നടത്തി. അദ്ദേഹത്തെ ചായക്കടക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചു. ശരിയാണ്, ചായക്കടക്കാരനാണ്. ഒരു ചായക്കടക്കാരൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായപ്പോൾ ഭാരതം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം ആ 2014 അധികാരത്തിലെത്തിയപ്പോ അദ്ദേഹം അധികാരത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം എന്തായിരുന്നു? ഈ രാജ്യത്തെ 80% വരുന്ന ആളുകൾ, ഈ രാജ്യത്തെ പട്ടിണിപ്പാവങ്ങൾ, 6 പതിറ്റാണ്ടുകാലം നെഹ്റുവിൽ നിന്ന് തുടങ്ങി ഇന്ദിരയിലൂടെ, രാജീവിലൂടെ, മൻമോഹൻ സിംഗിലൂടെ അവശേഷിച്ചിട്ടുള്ള ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണം 6 പതിറ്റാണ്ട് പിന്നിട്ട് കഴിയുമ്പോ ഇന്ത്യ മഹാരാജ്യത്തെ ഓരോ ആളുകളുടെയും അവസ്ഥ എന്താണ് എന്ന് ശ്രീമാൻ നരേന്ദ്ര ദാമോദർ ദാസ് മോദി അദ്ദേഹം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കടന്നു വന്നപ്പോ പരിശോധിച്ചപ്പോ ഒരു ദിവസം ഒരു ജനം ഒരു വ്യക്തി തള്ളി നീക്കുന്നത് ഇന്ത്യയിലെ 80% വരുന്ന അധസ്ഥിതരും അടിയാളരുമായിട്ടുള്ള ആളുകൾ തള്ളി നീക്കുന്നത് ഒരു ദിവസം കഴിയുന്നത് 20 രൂപ കൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. അന്ന് മൗണ്ടേസിംഗ് അരുവാലിയ എന്ന് പറയുന്ന കേന്ദ്ര ആസൂത്രണ കമ്മീഷന്റെ ചെയർമാനായിട്ടുള്ള മൗണ്ടേസിംഗ് അരുവാലിയെ വിളിച്ചു വരുത്തിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു എന്താണ് രാജ്യത്തെ ആളുകളുടെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൗണ്ടേസിംഗ് അരുവാലിയ പറഞ്ഞു, ഇന്ത്യ മഹാരാജ്യത്തെ 80% വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം, 6 പതിറ്റാണ്ടുകാലം കോൺഗ്രസിന്റെ കൈവെള്ളയിൽ അമ്മാനമാടിയ ഇന്ത്യ രാജ്യത്ത് 6 പതിറ്റാണ്ട് കഴിയുമ്പോ 80% വരുന്ന 120 കോടി ജനങ്ങൾ നരേന്ദ്രമോദി എന്ന ഭരണത്തിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നു. 125 കോടി ഉണ്ടായിരുന്നപ്പോ അവിടെ 80 കോടി 80% വരുന്ന ജനങ്ങൾ എന്ന് വെച്ചാൽ ഏകദേശം 100 കോടി ജനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല. അവരുടെ കൈകളിൽ ഒരു പണം, ഒരു നയാ പൈസ ബാലൻസ് ഇല്ല. അതിനുവേണ്ടി അദ്ദേഹം പ്രഖ്യാപിച്ചു ജൻധൻ യോജന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട്, 0 ബാലൻസ് ബാങ്ക് അക്കൗണ്ട്. ഞാൻ അദ്ദേഹം നടപ്പിലാക്കിയ മുഴുവൻ പദ്ധതികളും പറയുന്നില്ല, ഒന്നോ രണ്ടോ പദ്ധതികളെ സ്പർശിക്കാതെ എനിക്ക് കടന്നു പോകാൻ വേണ്ടി സാധിക്കില്ല. അന്ന് അദ്ദേഹം പറഞ്ഞു 0 ബാലൻസ് ബാങ്ക് അക്കൗണ്ട്, നിങ്ങളുടെ ആധാർ കാർഡും നിങ്ങളുടെ ഒരു ഫോട്ടോയുമായി നിങ്ങൾ അടുത്തുള്ള ഒരു ബാങ്കിലേക്ക് കടന്നു ചെല്ലുക, അവിടെ നിന്ന് ബാങ്ക് അക്കൗണ്ട് എടുത്ത് ATMമായി നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുന്ന സാഹചര്യം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോ അദ്ദേഹം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടിസ്ഥാന വർഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ അവർക്ക് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പരിശ്രമിച്ചു. ഈ കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ 40% വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നും ഭരിച്ചതിന്റെ പേരിലല്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെയുള്ള വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനങ്ങളും നവോത്ഥാന നായകന്മാർ നടത്തിയത് കൊണ്ടാണ്. അപ്പോ ഒരു ബാങ്ക് അക്കൗണ്ട് എന്താണ് എന്ന് കാണാത്ത ആൾ, ATM കാർഡ് എന്താണ് എന്നറിയാത്ത ആൾ, ബാങ്കിന്റെ അകത്തളത്തിൽ എന്താണ് നടക്കുന്നത് എന്നറിയാത്ത ആൾ, അങ്ങനെയുള്ള ഉത്തരേന്ത്യയിലെ ദരിദ്രനാരായണന്മാരായിട്ടുള്ള ആളുകൾ, ദക്ഷിണേന്ത്യയിലെ കർണാടകയിലും തമിഴ്നാടിലും ആന്ധ്രാപ്രദേശിലും ഒക്കെയുള്ള ദരിദ്രനാരായണന്മാരായിട്ടുള്ള ആളുകൾ ബാങ്കിന്റെ അകത്തളത്തേക്ക് കടന്നു ചെന്നു, ഒരു ആധാർ കാർഡും ഫോട്ടോയും കൊടുത്തു, അവിടെ നിന്ന് ബാങ്ക് അക്കൗണ്ടുമായി തിരികെ വന്നു, ATM കാർഡ് ലഭിക്കുന്നു. അങ്ങനെ ആ ATM കാർഡുമായി തിരിച്ചു, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുമായി തിരിച്ചു വന്നിട്ടുള്ള വ്യക്തിയോട് പറയുന്നു, നിങ്ങൾക്ക് 12 രൂപ കൊടുത്താൽ, അന്നാണ് 12 രൂപ കൊടുത്താൽ, ആ സമയത്ത് ഒരു ചായക്ക് 10 രൂപ കൊടുക്കേണ്ടി വരുന്ന കാലഘട്ടത്തിൽ, നമ്മുടെ കേരളത്തിൽ ഒരു ചായക്ക് 10 രൂപ കൊടുക്കേണ്ടി വന്ന കേരളത്തിൽ, അതുപോലെ തന്നെ 20 രൂപ കൊണ്ട് ഒരു ദിവസം മുഴുവൻ തള്ളി നീക്കേണ്ടി വന്ന ഉത്തരേന്ത്യയിലെ ദരിദ്രനാരായണന്മാരോട് പറഞ്ഞു, നിങ്ങൾ 12 രൂപ കൊടുക്കൂ, നിങ്ങൾക്ക് സുരക്ഷാ ഭീമാ യോജന എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഞങ്ങൾ നൽകുന്നു. എന്താണത്? ഞാനൊരു മരപ്പണിക്കാരനാണ്. അന്നന്നത്തെ അന്നം തേടാൻ വേണ്ടി ബൈബിളിൽ പറഞ്ഞതുപോലെ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നുമില്ല, കളപ്പുരകളിൽ സംഭരിക്കുന്നുമില്ല എന്ന് പറഞ്ഞ പോലെ ഞാനും നിങ്ങളുമൊക്കെ സംഭരിക്കാതെ ശേഖരിക്കാതെ അന്നന്നത്തെ അന്നത്തിന് വേണ്ടി അന്യന്റെ വീടുകളിൽ, അന്യന്റെ പുരയിടങ്ങളിൽ പണിയെടുക്കാൻ വേണ്ടി വീടിൽ നിന്ന് നമ്മുടെ ഭാര്യയെയും മക്കളെയും ഒക്കെ പിരിഞ്ഞുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ കല്ല് പിളർക്കുന്ന കൽപ്പന കഴുത്തു പെട്ടിക്കും നടപ്പിലാക്കാൻ കരുത്തുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് മാടമ്പികളുടെ കാര്യരമ്പിന്റെ കരുതൽ കോട്ടയായിട്ടുള്ള കണ്ണൂർ, ആ കണ്ണൂരിൽ ഇന്ന് പകരം വെക്കാൻ ആളില്ലാത്ത വിധത്തിലേക്ക് ആ കണ്ണൂരിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്.
ഞങ്ങൾ കായികമായിട്ടല്ല മുന്നേറുന്നത്, ഞങ്ങൾ വികസനം എന്ന് പറയുന്ന ആ ഒരു മന്ത്രം ഊന്നിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ പാർട്ടിയിലേക്ക് ആരൊക്കെ വന്നിട്ടുണ്ടോ, അവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തിന്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ്. അദ്ദേഹത്തെ എല്ലാ രാജ്യങ്ങളും ആദരിക്കുന്നു, എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്നു. പാകിസ്ഥാൻ ഇന്ന് ഈ ചരിത്രത്തിലില്ലാത്ത വിധത്തിലേക്ക് പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായി ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതേസമയം ഇന്ത്യ മഹാരാജ്യം ഏറ്റവും ഉയർന്ന രീതിയിൽ GDP വരെ ഉയർത്തിക്കൊണ്ട് ഏറ്റവും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. വലിയ രീതിയിൽ വികസനങ്ങൾ വരുന്നു, വലിയ രീതിയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നു, അത്തരത്തിലുള്ള നവോത്ഥാനപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു. കായികമായി മുന്നേറുന്നു, സാംസ്കാരികമായി മുന്നേറുന്നു, സാമൂഹികമായി മുന്നേറുന്നു. പണ്ട് കാലത്ത് അർത്ഥതൃഷ്ട ശമിപ്പതിൽ മുലകുറ്റു നോക്കിയ സ്വർണ്ണഭൂ എന്ന് ഈ രാജ്യത്തെ വിശേഷിപ്പിച്ചിട്ടുള്ള വിദേശീയരോട് അതേ നിലയിലേക്ക് ഭാരതം അതിന്റെ പൂർവ്വസൂചികളുടെ കാലഘട്ടത്തിലെ പോലെ അതിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും വികസനം എന്ന് പറയുന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം വൈകിയിട്ടുണ്ട്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ, രാജ്യത്തിന്റെ വികസനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, ഈ 9 കൊല്ലം കാലയളവിൽ ഒരു അഴിമതിയുടെ കറ പോലും പുരളാത്ത ഭരണം, ഏറ്റവും ശക്തമായിട്ടുള്ള ഭരണ നേതൃത്വം, ഏറ്റവും ശക്തമായിട്ടുള്ള ജനാധിപത്യ വ്യവസ്ഥ, ഏറ്റവും ശക്തമായിട്ടുള്ള സാമ്പത്തികമായ വ്യവസ്ഥ, അങ്ങനെ നിരവധി കാര്യങ്ങളിൽ ഭാരതം ഒന്നാമതായി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാ കാലത്തും ഭാരതം ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ഒരു ചരിത്രം കേരളത്തിനുണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കേരളത്തെ ഭാരതം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയപ്പോൾ, ഗാന്ധിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയപ്പോൾ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത് എന്താ, നടുവൊടിഞ്ഞ ഗാന്ധിയെ ഉരൽ കെട്ടി നിർത്തണം, മുലക്ക കൊണ്ടടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരല്ലേ ഇവിടെ ഉണ്ടായത്. ഗാന്ധി എന്താക്കി, ഇന്ത്യ മാന്തി പുണ്ണാക്കി എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരല്ലേ ഇവിടെ ഉണ്ടായിരുന്നു അല്ലെ. സുഭാഷ് ചന്ദ്രബോസിന് ഞങ്ങളുടെ നേതാവ് അല്ലീച്ചറ്റ ജപ്പാൻകാരുടെ കാലിനക്കി എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരല്ലേ ഇവിടെ ഉണ്ടായിരുന്നത് അല്ലേ. അങ്ങനെ നിരവധി സമയത്ത്, നിർണായക സമയത്ത് പിന്നിൽ നിന്ന് ആ സ്വാതന്ത്ര്യ സമരത്തെ കുത്തി മുറിവേൽപ്പിച്ചിട്ടുള്ള ആ കമ്മ്യൂണിസ്റ്റുകാരന്റെ ബീജങ്ങൾ ഇപ്പോഴും ഈ കേരളത്തിലുണ്ട്, ആ ജീവികൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം എല്ലാ കാലത്തും ഭാരതം ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ കേരളം പിന്നിലേക്ക് പോകുന്നു. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഭരണ സംവിധാനം വരുമ്പോൾ, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഇലക്ഷൻ വരുമ്പോൾ ചത്തയരിയെ ഇനയും കൂട്ടിപ്പിടിച്ച് വാലിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഒരു വീട്ടമ്മ എങ്ങനെയാണോ എറിയുന്നത്, അതുപോലെ ഇന്ദിരാഗാന്ധിയെ വാലിൽ ഇനയും കൂട്ടിപ്പിടിച്ച് ഇന്ദ്രപ്രസ്ഥത്തിന്റെ പുറത്തേക്ക് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും പ്രൗഢരായിട്ടുള്ള ജനങ്ങൾ വലിച്ചെറിഞ്ഞപ്പോ അന്ന് കേരളമാണ് ഇന്ദിരക്കൊപ്പം നിന്ന് പോകുന്നത്. അതുപോലെ എല്ലാ കാലത്തും ഭാരതം മുന്നോട്ട് പോകുമ്പോൾ പിന്തിരിഞ്ഞുകൊണ്ട് കേരളം പിന്നേക്ക് പോകുന്നു. നരേന്ദ്രമോദിയുടെ ഒന്നാം ഘട്ടം 2014 ഭരണത്തിൽ ഒന്നാം ഘട്ടത്തിൽ നരേന്ദ്രമോദിയോടൊപ്പം ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ ജനങ്ങളും നിന്നപ്പോൾ ഇവിടെ കേരളം പിന്നിലേക്ക് പോയി. രണ്ടാമതും അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ ഈ കേരളത്തിലൊരു മാറ്റം വരണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണ സംവിധാനവുമായി ചേർന്നുകൊണ്ട്, ഭാരതീയ ജനതാ പാർട്ടിയുടെ കുടക്കീഴിൽ അണിനിരന്നുകൊണ്ട്, ആ ഹരിത കുങ്കുമ താമര പതാകയുടെ പിന്നിൽ അണിചേർന്നുകൊണ്ട് ഒന്നിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ഈ രാജ്യത്തെ ജനങ്ങളോടൊപ്പം, ഈ രാജ്യത്തെ ഭരണ സംവിധാനത്തോടൊപ്പം, ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയോടൊപ്പം നമുക്കും വേണം വികസനം, നമുക്കും മുന്നേറണം. നമ്മുടെ വരുന്ന തലമുറകൾക്ക് ഈ കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു കേരളത്തിൽ സ്വതന്ത്രമായി